ആകാശവാണി ഭാരതമെന്റെ ജീവസ്പന്ദമേ ഭാരതമെന്റെ പ്രാണമന്ത്രമേ. സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ഭാരതമെന്റെ പ്രാണമന്ത്രമേ എൻ സിരകൾ പാടുകയല്ലോ വന്ദേ മാതരം എൻ മൗനം നേരുകയല്ലോ അമ്മേ മംഗളം ഭാരതമെന്റെ ജീവസ്പന്ദമേ. സ്വാതന്ത്ര്യത്തിന്റെ അമൃതസ്മരണകളിൽ രാജ്യം ഇന്ന് 75-ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമ്രാജ്യത്വ ഭരണത്തിൽ നിന്നും എണ്ണമറ്റ ത്യാഗങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്ന് 75 സംവത്സരങ്ങൾ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ത്രിവർണ പതാകയോടൊപ്പം ഉയർന്നത് ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനം നിറഞ്ഞ ദേശസ്നേഹം കൂടിയാണ്. വന്ദേ മാതരം വന്ദേ മാതരം. നാനാജാതി മതസ്ഥർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവർ, അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വം മുറുകെ പിടിച്ചതാണ് മറ്റ് സ്വതന്ത്ര രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിന്റെ ഏറ്റവും മഹത്വപൂർണമായ വിജയം. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിന് നാം നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ശ്രീ ശശി തരൂർ MP. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം നമ്മുടെ സ്വതന്ത്രത്തിന്റെ അർത്ഥം. 1947 ഭാരതം സ്വതന്ത്രമായപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന് രണ്ടായി മുറിക്കേണ്ടി വന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കി മാറി. പക്ഷെ നമ്മുടെ നേതാക്കൾ മഹാത്മാഗാന്ധി മുതൽക്ക് ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ പട്ടേൽ എല്ലാവരും പറഞ്ഞു, അല്ല, നമ്മുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭാരതം എല്ലാവരെയും രാജ്യമായി. എന്നിട്ട് അവര് അടുത്ത 3 എഴുതിയ ഭരണഘടന ഭാരതീയർക്ക് വലിയൊരു ഒരു സംഭാവന ചെയ്തു. നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ നിറം ഏതായാലും, നിങ്ങളുടെ ജന്മസ്ഥാനം എവിടെയായാലും അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഭാരതീയൻ പൗരനാണെങ്കിൽ നിങ്ങളുടെ അവകാശം എല്ലാ വേറെ ഭാരതീയ പൗരന്മാരെ പോലെയാണ്. എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്തിൽ ഇരിക്കാൻ സാധിക്കും. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ 74 ഈ നാടിനെ നന്നാക്കാനും പൗരന്മാരെ ഒന്നായി കണ്ടിട്ട് അവരുടെ ഭാവിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നന്നായി നടത്താൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യം നമ്മളെ സംരക്ഷിച്ചത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തിൽ ഭാരതത്തിന്റെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമോ, അതോ ചിലവരുടെ വിശ്വാസം പ്രകാരം ചില ഭാരതീയരെ സെക്കൻഡ് ക്ലാസ് സിറ്റിസനായിട്ട് മാറ്റി നിൽക്കുമോ, ചിലവർ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ഭാരതത്തിന്റെ ഏത് ഭാഗത്താണ് അവർ വരുന്നതെന്ന അടിസ്ഥാനത്തിലോ അവരുടെ അവകാശങ്ങളെ മാറ്റാൻ ചുരുക്കാൻ ശ്രമിക്കുമോ, ഇത് മാത്രം ഞാൻ പറയുന്നു, ഒരിക്കലും അത് സമ്മതിക്കരുത്. ഭാരതത്തിന്റെ സ്വതന്ത്രത്തിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ എല്ലാവരും ഒരുപോലെ ഒന്നിച്ച് ജീവിക്കണം, ഒരേ സമയത്ത് പ്രവർത്തിച്ചിട്ട് നമ്മൾ ഒരേ സ്വപ്നങ്ങൾ കണ്ണു തുറന്ന് കാണണം. ആ ഭാരതത്തിന് വേണ്ടി വീണ്ടും റീഡെഡിക്കേഷൻ ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന 1 നമ്മൾ എല്ലാ വിധത്തിലും ആഘോഷിക്കുമ്പോൾ ഭാരതം എപ്പോഴും സ്വതന്ത്രമായിരിക്കട്ടെ, എല്ലാ ഭാരതീയരും ഒന്നായിരിക്കട്ടെ. ജയ ഹിന്ദ്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ജനാധിപത്യം, വികസനം, ആസൂത്രണം എന്നീ 3 കാര്യങ്ങൾക്കാണ് നമ്മുടെ രാഷ്ട്രശില്പികൾ ഊന്നൽ നൽകിയത്. ശരിയായ ജനാധിപത്യം എന്നത് കേവലം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ മാത്രമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പ്രതിഫലിക്കണം. സമത്വാധിഷ്ഠിത സമൂഹത്തിലാണ് യഥാർത്ഥ ജനാധിപത്യം കുടികൊള്ളുന്നത്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മഹത്തരമായ അർത്ഥമെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ. കേവലമായ സ്വാതന്ത്ര്യപ്രാപ്തി എന്നതിനപ്പുറം ദേശീയമായ ഒട്ടേറെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിനൊടുവിലാണ്. നമുക്ക് വിദേശ കൊളോണിയൽ ഭരണകൂടത്തെ പരാജയപ്പെടുത്തി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് കഴിഞ്ഞത്. അതിനുശേഷം നമ്മളൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി സ്വയം രൂപാന്തരപ്പെട്ടു. അതിവിശിഷ്ടമായ ഭരണഘടന നമുക്കുണ്ടായി. മൗലികാവകാശങ്ങളുടെ സംരക്ഷണം ഭരണകൂടത്തിന്റെ
അതിന് സവിശേഷമായ സംവിധാനം ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് വേണ്ടത് അതിശ്രേഷ്ഠമായ ജനാധിപത്യം ആയി ഇന്ത്യയെ നമുക്ക് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ആഗോള ഇൻഡെക്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്ഥാനം വളരെ താഴെയാണ്. നമുക്കത് മുകളിലേക്ക് കൊണ്ടുവരണം. ഭരണഘടന ഉറപ്പ് നൽകുന്ന കുറെ മൗലികാവകാശങ്ങളില്ലേ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളത്, അവയുടെയൊക്കെ പരിപൂർണമായ സംരക്ഷണം, പരിരക്ഷ, അതാണൊരു സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അതോടൊപ്പം സ്വകാര്യത ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ മറ്റ് അവകാശങ്ങളുമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പ് നൽകുന്ന ജീവിക്കുന്നതിനുള്ള അവകാശം, ജീവിക്കുന്നതിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം, ആ അവകാശം പരിപൂർണമാകുമ്പോഴാണ് ജനാധിപത്യ രാജ്യം എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. സ്വയം പര്യാപ്തതയുടെ തണലിൽ നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സമയത്ത് രാജ്യം നടത്തുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റം അതിന് വഴിതെളിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റും സംസ്ഥാന സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ കെ പാപ്പൂട്ടി. ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നടന്ന ഏക മുന്നേറ്റം റെയിൽവേ നിലവിൽ വന്നതാണ്. മറ്റ് രണ്ട് മുന്നേറ്റങ്ങൾ ടാറ്റ ജംഷഡ്പൂരിൽ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചതും പിസിറെ ബംഗാൾ കെമിക്കൽസ് എന്ന രാസ വ്യവസായത്തിന് തുടക്കം കുറിച്ചതുമാണ്. എന്നാൽ ശാസ്ത്രരംഗത്ത് കൽക്കത്ത കേന്ദ്രമായി നല്ലൊരു മുന്നേറ്റമുണ്ടായി. ജെ സി ബോസ്, സി വി രാമൻ, എസ് എൻ ബോസ്, എം എൻ സാഹ, പി സി മെഹലനോബിസ് എന്നിവരായിരുന്നു അതിൽ എടുത്തു പറയേണ്ട രീതികൾ. സാഹ അണുശക്തി രംഗത്തേക്കും ഗവേഷണം വ്യാപിപ്പിച്ചു. പിന്നീട് ഹോമി ബോധ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മഹലനോബിസ് ലോകം മുഴുവൻ അറിയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധനായി മാറി. അദ്ദേഹമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജന്മം നൽകിയതും ഇന്ത്യയുടെ ആദ്യ പഞ്ചതന്ത്ര പദ്ധതിക്ക് രൂപം നൽകാൻ സഹായിച്ചതും. വിക്രം സാരാഭായി ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് ആ രംഗത്ത് അറിയപ്പെടുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ. ചന്ദ്രയാനും ചൊവ്വാ ദൗത്യവും കൂടാതെ മികച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും സ്വന്തം വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും എല്ലാം ഇന്ത്യക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ഇന്ത്യ ഇന്ന് അറിയപ്പെടുന്നത് തന്നെ ലോകത്തിന്റെ ഔഷധ നിർമ്മാണശാല എന്നാണ്. ഉരുക്കുൾപ്പെടെയുള്ള ലോഹ വ്യവസായങ്ങൾ, എണ്ണ ശുദ്ധീകരണം, വളം നിർമ്മാണം, ഇലക്ട്രോണിക്സ് വ്യവസായം, ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി തുടങ്ങി പല രംഗങ്ങളിലും ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമിയാണ് ഇന്ത്യ. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സഹിഷ്ണുതയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശില. മറ്റുള്ളവരെ ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള മനോവിശാലതയാണ് ഭാരതത്തിന്റെ ഐക്യത്തിന് മുതൽക്കൂട്ടാവുന്നത്. പരമപവിത്രമായ ജനാധിപത്യത്തിന്റെ അന്തസ്സും അന്തസത്തയും കാത്തു സൂക്ഷിക്കേണ്ടത് ഭരണകൂടത്തോടൊപ്പം നാം ഭാരതത്തിലെ പൗരന്മാരുടെ കൂടി കടമയാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ആദ്യം ജനങ്ങളിൽ ഐക്യബോധവും സ്വാഭിമാനവും സ്വാതന്ത്ര്യബോധവും ഉണ്ടാകണമെന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ ഇക്കാലത്ത് ഏറ്റവും പ്രസക്തമാകുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ഓരോ കർമ്മവും രാഷ്ട്രത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ മുന്നോട്ടുള്ള വികസന പന്ഥാവിൽ അണിചേരാൻ നമുക്കോരോരുത്തർക്കും ദൃഢപ്രതിജ്ഞ ചെയ്യാം. നിങ്ങൾ കേട്ടത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ എം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. സിരകൾ പാടുകയല്ലോ വന്ദേ മാതരം, എൻ മൗനം നേരുകയല്ലോ അമ്മേ മംഗളം, ഭാരതമെന്റെ ജീവസ്പന്ദമേ, ഭാരതമെന്റെ പ്രാണമന്ത്രം.